ഇവിടെ മണപ്പുള്ളിക്കാവ് യാക്കര മണപ്പുള്ളിക്ക് ചതയാഘോഷത്തിന് പോവാശരി. അപ്പൊ അന്ന് ഇവിടുന്ന് പോണാനാ, തിരുവപ്പുറന്നാ പോണേ. അപ്പൊ ഓണ സമയം തിരുവോണത്തിന്റെ അന്നാ പോണ. അങ്ങനെ പോയി മുരിക്കുംപറ്റ വെച്ച് ഈ മുറുക്ക് കൊണ്ടിട്ടുണ്ട് ആൾക്കാർ. അപ്പോ അങ്ങനെ നാല് പട്ടയുണ്ട്, ഉച്ചത്തീറ്റയ്ക്കുള്ള പട്ടയുണ്ട്. ഞാനതായിട്ട് പോയി, ഞാൻ മുള്ളുവാണ്. അപ്പൊ ഇവന് ചട്ടമൊന്നുമില്ല. ഞാനാ പുറകേനെ വരുന്നുണ്ട്, രണ്ടാളാ ഞാൻ തന്നു, വേറൊരാളില്ല. അങ്ങനെ ആനയോട് പോണേക്ക് നുറുക്ക് കൊടുക്കും. അപ്പൊ നുറുക്ക് എനിക്ക് ഇട്ടുവന്നു, ആ നുറുക്ക് ഞാൻ മേടിച്ചു. ഇവ ആന വായ പോയപ്പോ ഈ നുറുക്ക് അങ്ങ് കൊടുക്കലും പരമാർത്ഥ ആന അവന്റെ മേലാകും. അന്വേഷിക്കും, തപ്പൽ കൊടുക്കും, അല്ലെങ്കിൽ വാടെടുക്കും. അങ്ങോട്ട് കൈ മറിച്ച് വാടെടുക്കും, ഒക്കെ നോക്കണാനെ. കൈ മറിച്ച് വാടെടുക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കും, നമ്മളെ ഇറങ്ങിയിരിക്കും. അല്ല തീറ്റയൊക്കെ ഇട്ട് കുത്തിയിട്ട് ഇനി എഴുതുളിച്ച് ചിട്ടയുള്ള ആനകളല്ല. അങ്ങനെ ഒരു ആനയെ കുത്തുക ആ വകതൊന്നും ഇല്ല. പിന്നെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നിന്നോളാം. പിന്നെ ഈ പിടിച്ച് നടക്കേണ്ട പൂരങ്ങൊക്കെ ബുദ്ധിമുട്ട്. ശിവേലിയൊക്കെ എഴുന്നള്ളപ്പൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കുക. മറ്റേ ഈ പൂരങ്ങൾക്കാണോ ബുദ്ധിമുട്ടാണ്, വലിയ പൂരം. അത് മൂപ്പരുണ്ടെങ്കിൽ കുഴപ്പമില്ല, മൂപ്പരുണ്ടെങ്കിൽ അതിലെ കഴുത്തിലെ ചങ്ങലയും പിടിച്ച് അങ്ങ് തൂങ്ങി തൂങ്ങി പോകും. നമ്മളവിടെ എവിടെയും ഉണ്ടായാൽ മതി. ബുദ്ധിമുട്ടുണ്ടായി. അന്നത്തെ ദിവസം ശരിക്കും വെള്ളം കുടിപ്പിച്ചു. അതായത് മാള കുഴൂര ഞാൻ ആനയായിരുന്നു. നമ്മ മരിച്ചിട്ട് മരിച്ചു എന്ന് പറഞ്ഞപ്പോ പിന്നെ ആന അവിടെ നിർത്തണ്ട പറഞ്ഞു. ഏത് രൂപത്തിലാന പ്രതികരിക്കാൻ അറിയില്ലല്ലോ. അപ്പോ നമ്മള് ആനയെ എന്നോട് മേനോ ബാലമേനം വന്നിട്ട് പറഞ്ഞു. അവരൊക്കെ ഉണ്ടായിരുന്നു വന്നു അവിടെ, എസ് ഐ അപ്പ മേനോ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം വന്ന് പറഞ്ഞു, നിമിഷം ആനയെ കൊണ്ടേക്കൂടെ വെച്ചു. പരിപാടി മാള കുഴൂരാണ്, അപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പൊ എന്താ വേണ്ടെന്ന് അവർക്കും ശരി. ഞാൻ പറഞ്ഞു പ്രശ്നമില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ആനയെ കൊണ്ടുപോയി, വഴിയടിച്ച് അന്ന് വഴിയടിയല്ലോ, വണ്ടിയുടെ പരിപാടി ഇല്ലല്ലോ. മാള കുഴൂര് ഏകാശിക്ക് വന്നു, അവിടെ കൊണ്ടെഴുന്നു. രാവിലത്തെ എഴുന്നള്ളിപ്പ് കെട്ടിയാണ്ട് കഴിച്ചു. ഒരു വിധത്തി ചേവളിക്ക് ആന വീതം മാറി. പിന്നെ ആന കാല് വാരാൻ തപ്പാനൊക്കെ നോക്കി. പിന്നെ അത് പകൽപൂരം കഴിച്ച ആന അവിടെ കൊടുന്ന് കെട്ടി. ആളെ കൊതിക്കുമ്പോ തോട്ടിയും കൂരയുടെ കയറി ചെന്ന് ഇത് പരിപാടി ആനയുടെ രണ്ടു മൂന്നാളങ്ങൾ കൊടുത്തട്ടി കുട്ടി കയറ്റി നിർത്തിയാണ്. പിന്നെ ഇന്നേ വരെ ഞാൻ പൂരോളം കുഴപ്പമുണ്ടാവും. പിന്നെ അതിന്റെ രീതികൾ കുറെയൊക്കെ നമുക്കറിയാം. മുകളിലെ ആള് വേണം, കോല് കോല് വെച്ചിട്ട് മുകളിലെ ആള് എപ്പോഴും കഴിക്കണം. ഞാനേ മുകളിലെ ആള് വേണം, അങ്ങനെ സമ്മതിക്കില്ല, കൈനോടി പോവാൻ. അങ്ങനെയാണ് പിന്നെ എല്ലാ തുറപ്പണത്ര കംപ്ലീറ്റ്. പിന്നെ ഞാൻ ഇവിടെ എന്താ പറയാ, പലേ മകരമാസത്തില് 28 പൂരെടുത്തുണ്ട് മരത്തില്, വഴിയടിച്ചിട്ട് ഒരു ദിവസം മണല്. പിന്നെ എല്ലാ പൂരും അത് ഓരോ ഇത് ഇവിടുന്ന് ഇരിഞ്ഞാൽ തൃപ്പുണത്തിനുണ്ട് കഴിഞ്ഞാൽ കിഴൂര് ആകാശിക്ക് വരും, കുന്നംകുളം കിഴൂര്. ഒരു നേരം കൊണ്ടാണ് തൃപ്രയാറിന്ന് തൃപ്പുണത്തിലേക്ക് എത്തുന്നത്. അല്ല ഒരു ഒറ്റ യാത്ര അങ്ങനെ ആനകൾ പോവാന്ന്, ലോറി ഇല്ലല്ലോ അന്ന്, ലോറി ഇല്ല. പകൽപൂരം കഴിഞ്ഞാൽ തൃപ്രയാറ് ആകാശി പകലെഴുന്നുള്ള തൃപ്പുണത്തറയ്ക്ക് പോകേണ്ട ആനകളെയൊക്കെ പാലത്ത് അത് കഴിഞ്ഞാൽ ഒഴിവാക്കും. ചിലവര് തലേസം കൊണ്ട് എടുക്കും, എഴുന്നള്ളപ്പെടും, എന്നിട്ട് പോകും. ഇത് ചില ആനകൾ, വലിയ ആനകളൊക്കെ രാവിലത്തെ ഉച്ചാമ്പളത്തെ കഴിഞ്ഞാൽ വിട്ടുപോകും. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ആനകൾ തൃപ്പുണത്തറ ചെല്ലും. അതിങ്ങനെ 8-10 ആന വരി വരിക്കാൻ പോകണം. ഇന്നും സാധിക്കില്ല, കാരണം വാഹനങ്ങൾ കണ്ടമാനം. ഇന്നും സാധിക്കില്ല. തൃശ്ശൂർ പൂരം ലാസ്റ്റ് ആദ്യം എടുക്കാൻ പറ്റിയല്ലോ ചെലവരാനുണ്ട്. നീരാ കാലത്തൊക്കെ നീരാ കേറിയിട്ട് 1-2 കൊല്ലം എനിക്ക് പറ്റിയില്ല. പിന്നെ ആനയുടെ പ്രായാധികം കാരണം നീരൊക്കെ കുറഞ്ഞ് 1 കൊല്ലം പിന്നെ പണിക്കോ കൊണ്ടുപോയിട്ടൊക്കെ എഴുന്നള്ളിക്കുന്നു. എന്നിട്ട് പിള്ളേർ പണിക്ക് തന്നെ പോയി, എന്നിട്ട് ആ കൊല്ലം എഴുന്നള്ളിച്ചാണ്. അവനൊരു 10-60 വയസ്സിന്റെ മീതെ എങ്ങനെയാലും ഉണ്ടാനിക്ക്. അതൊക്കെ എല്ലാം നല്ല ആന, അത്രയും വാലൊക്കെ ഒരു മുട്ടാണിക്ക് വരെ വാലല്ലോ, അത്രയും നല്ല ആന.
എല്ലാം കൊണ്ടും തികഞ്ഞ അവന്റെ കൂടെ ഏകദേശം എത്ര ഒരു 5 വർഷം 6 വർഷത്തോളം അതിനുശേഷം പിന്നെ കോട്ടയ്ക്കൽ ആനക്ക് മാറി. പിന്നെ ഗോവിന്ദമാനെ പറ്റിയാണ് പറയണത്. ഗോവിന്ദമാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും, അതിനെ പറ്റി കുറെ പറയാം. എന്താണ് അദ്ദേഹം കൂടുതൽ, അതായത് ഓരോരോ കാര്യങ്ങൾ, കാലിന്റെ കാര്യങ്ങൾ പറയും. പിന്നെ അതുപോലെ ഗോവിന്ദമാനാണ് കാലിന്റെ ഒരു മുഖ്യമായ ആശ എന്ന് പറയണ ഗോവിന്ദമാൻ തന്നെ. പക്ഷെ അപ്പോഴത്തേക്ക് ഉണ്ണിയേട്ടൻ തടിപ്പണിയിൽ മാറി മാറി ആ രീതി മാറി എല്ലാ പണി തടിപ്പണി നമുക്ക് അത്യാവശ്യം മനസ്സിലായി മനസ്സിലായി. അതിനുശേഷമാണ് ശരിക്കും തടിപ്പണി ഒരു കാലിന്റെ കാര്യങ്ങളെല്ലാം. എന്തായിരുന്നു അന്ന് അദ്ദേഹം? അങ്ങനെ കാര്യങ്ങൾ പറയും, കാലിനെ പറ്റി പറഞ്ഞു തരും. ഇത്ര കാലുകൾ ഉണ്ട്, ഇപ്പൊ എല്ലാവരും പറയും 18 കാല എന്ന് പറയും. അത് ഏതൊക്കെ കാലാന്ന് പറഞ്ഞു തരുന്നില്ല. ചിലവര് പറയും മുമ്പിലേക്ക് ഒന്ന്, പിന്നിലേക്ക് ഒന്ന്, അങ്ങോട്ട് ഒന്ന്, ഇങ്ങോട്ട് ഒന്ന്. പക്ഷെ അതല്ല മൂപ്പര് എനിക്ക് പറഞ്ഞതെന്നുള്ള ആനക്കാര് പല വിധല്ല ആശാമ. ആ മൂപ്പര് അറിവ് വെച്ച് പറഞ്ഞ 4 കാലാണ് ഇതില് പ്രധാനമായിട്ട് പറഞ്ഞു. പ്രത്യേകിച്ചും പറഞ്ഞു അല്ല, 4 കാലാണ് പ്രത്യേകിച്ചും അതെ പ്രധാനം. അതായത് കുട്ടിയാനകൾക്ക് 1 കാലെന്നാ മൂപ്പര് പറഞ്ഞു. കുട്ടിയാനകൾക്ക് 1 കാല ആ കുട്ടിയാന ആദ്യം പഴക്കി കൊടുക്കുക. ആ താടക്കാലെന്നാ പറയാം. താടയിലാണ് അത്. ഏത് വലിയ ആളിരുന്നാലും കാല് വരെ ഇതിലേ വരും, ചെറിയ തലയൊക്കെ വരില്ല. താടക്കാല്, പിന്നെ ആട്ടുകാല്, പിന്നെ കുത്തുകാല്, ഇങ്ങനെ കുത്തി കുത്തിട്ടാണ് കുത്തിനാണ് കുത്തുകാല്. പിന്നെ ഒറ്റക്കാൽ ചന്തി. അത് ഇങ്ങനെ ഇരുന്നിട്ട് ഈ ചന്തിമിൽ അത് ഇവിടെ അധികം കണ്ടില്ല. ഏ ഈ അന്തമാൻ സൈഡിനാണ് ഞാനത് കണ്ടത്. ഞാൻ ആളെ പോയിട്ടൊന്നും ഇല്ല. ഞാൻ കണ്ടമാൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവര് വീടൊന്നുമില്ല, എങ്ങനെ അതിന്റെ പണിയെന്ന് അറിയില്ല. അത് അവരെ പരിചയമാവും. അപ്പൊ അന്ന് പോയെന്ന് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് ഒരു കാലെന്ന് പറഞ്ഞിട്ടുണ്ട്. ചന്തി, ഒറ്റക്കാൽ ചന്തി എന്നാപ്പര് പറഞ്ഞത്. അത് ഒരു കാല് ഇങ്ങനെ മടക്കിയിട്ടായിരിക്കും. അപ്പോഴും അന്തമാനിൽ നമ്മളത് യൂട്യൂബിൽ ഇട്ട കാണാം, ശ്രദ്ധിച്ചു. മടക്കി ഇരുന്ന് ഇങ്ങനെ കാലനക്കുണ്ട് അത്. അപ്പൊ മൂപ്പര് പറഞ്ഞപ്പോ അത് ശരിയാണ്. ഇന്നിപ്പോ നമുക്കത് പ്രായോഗികം മനസ്സിലായി. അപ്പൊ ഈ 4 കാല് പിന്നെ ബാക്കി കാലം എനിക്കറിയില്ല. മൂപ്പരും എനിക്ക് പറഞ്ഞു, 18 കാലുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഈ 4 കാല് അതിൽ എങ്ങനെ വേണമെങ്കിൽ ആ കാലിൽ നമുക്ക് എല്ലാം ജീവിക്കാം. എല്ലാം ജീവിക്കാം. 4 കാല് ഈ 4 കാല് അറിഞ്ഞു കഴിഞ്ഞാൽ ആനയെ പരിശീലിപ്പിച്ചാൽ നമുക്ക് ജീവിക്കാം. ഒരാന കുട്ടിയാവുമ്പോ താടക്കാലിലാണ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും. താട ആന നികർന്നു വരുമ്പോ ആട്ടുകാലോ കുത്തുകാലോ ഏതാ വേണ്ടെച്ച് നമുക്ക്. അപ്പൊ ഈ 4 കാല് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ആനകളെ മാറ്റിയിട്ട് ആ കാലില് കൊണ്ടുവരാം. ആനകളെ വളർന്നു വരുമ്പോ ഓരോ ആട്ടുകാലം എന്നൊക്കെ പറയുമ്പോ ആനയെ തരാൻ നോക്കണം. ആട്ടുകാല് നല്ല ചൊടിയുള്ള ആനകളൊക്കെയാണ് ആട്ടുകാല് കൂടുതൽ. നല്ല ഉസിരി, ഉസിരി നല്ല കടുപ്പം. അത് പറഞ്ഞു 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 പോകുന്ന ആനകളൊക്കെ ഇല്ല. ആട്ടുകാലൊക്കെ വിട്ടാൽ വഴി നടന്ന് ശരിക്ക് പൂവാനകള്. കാലൊക്കെ പിടിച്ചാ വൈകിട്ട ജാതി ആനകളും അതൊക്കെ കാലില് പഴകി എടുക്കണ തന്നെയാണ് അത്. അപ്പൊ ഇതേ കാല് ഉപയോഗിച്ച് തടിപ്പണി. അതെ അതെ, തടിപ്പണിക്ക് കുത്തുകാല് വേറെയാണ്. അത് ഈ വടക്കോട്ട് ഈ പണിയന്മാരധികം ചെയ്യുന്നുണ്ട്. മഞ്ചേരി സൈഡ്, മഞ്ചേരി അല്ല മലപ്പുറം, നിലമ്പൂര്, അതുപോലെ താമരശ്ശേരി, അരീക്കോട്, മുക്കമാവിളിക്കൊക്കെ അന്നത്തെ പണിക്കാർ. അതെ കുത്തുകാല്. അവര് കഴുത്തിൽ ഇറങ്ങിയിരിക്കുവാണ്. ആ അരി മുട്ടുന്ന് ഇങ്ങോട്ട് തഴമ്പോ അവര് മുട്ട് വെച്ചു. ആ മുട്ട് വെച്ചാ കൊടയൊന്നാലെന്നാ പോവില്ല. ഈ മുട്ടയിലും കൂടി പിടുത്താ അവര് എങ്ങനെയാന്ന് അറിയില്ല. അത്രയും വിദഗ്ധര ആണെന്ന മുള്ളിരിക്ക തഴമ്പ് കാലയിലൊക്കെ എന്ത് കച്ചക്കയറിലൊന്നും അല്ലേ. വെറും വട്ടിക്കമ്പനി അല്ലേ പ്രയോ, തോട്ടി അപൂർവം എടുക്കൂ എടുക്കത്തുള്ളൂ. അവര് നാക്ക് നാക്ക നട തോട്ടിക്ക്. ആ നമ്മടെ ഇവിടെ തോട്ടി അവര് നാക്ക് എന്നാ പറയാ. കൊറവ് പിടിക്കില്ല അങ്ങനെ അങ്ങനെ അത്ര വഴക്കളാണോളെ അവര്. പിന്നെ അവരും അതെ, അവരും അതില് മൂപ്പണ്ടാവും. അത് ശരി. ഒരു 3-4 ആനകളും ഉണ്ടെങ്കിൽ അവര് ഷെഡും കാര്യങ്ങളും അതിലൊരു മൂപ്പുണ്ട്. അവര് പറ്റുന്ന ആനയൊക്കെ ആ ആനക്കാരനെ ആക്കും. അപ്പൊ ആ പാപ്പാനെ കൊണ്ട് കൂട്ടിയാൽ മാത്രമേ ഉള്ള ചുമ്മാ. പിന്നെ ഈ പണിക്കാരായ നമ്മുടെ നാട്ടിലുള്ളവരാണ് ഈ ആനകളെയൊക്കെ കയറ്റാൻ കൂടെ. അന്ന് കോവിലങ്ങളും ഇപ്പൊ അമ്പലമ്പലം കോവിലും ആന ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ആനക്കാരെ കണ്ടിട്ടുണ്ട്. ഈ പെരകൂ മറ്റേ ബില്ലി ഈ അമ്പലമ്പല ആനയുടെ പണിക്കാരനായിരുന്നു. കുറച്ചു കാലമായിട്ടുള്ള ഇതൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടേ തോന്നുന്നു. അയാളുടെ മക്കള് ഗോവിന്ദൻ, ശങ്കരം, പാലൻ ഇവരൊക്കെ നല്ല ആനക്കാരാണ്. അപ്പൊ ആ പ്രസ്ഥാനൊക്കെ നിന്നു. ഇപ്പൊ ഈ സർക്കാർ ആനുകൂല്യങ്ങൾ ഇഷ്ടംപോലെ കിട്ടും. പിന്നെ ആനപ്പണിക്കൊന്നും അവര് പോണില്ല. അപ്പൊ പിന്നെ ഇപ്പൊ ഇവിടുന്ന് പണി കഴിഞ്ഞ പിന്നെ ഞാൻ കൊടുവ് കയറി ഒക്കെ. ആ പിന്നെ അവിടെയാണ് വരി ഉറക്കൊഴിക്കാ അവർക്ക് ഭയങ്കര മടിയാ. അപ്പൊ ഈ വർഷക്കാലം വന്ന ഈ ഒരു തൃശ്ശൂർ പൂരം വരെയൊക്കെ വലിയ ആനകളൊക്കെ നിക്കും. അതിന്റെ മുന്നേ തന്നെ ചെറിയ ഇടത്തര ആനകളൊക്കെ കയറി പോകും പണിക്ക്.
പിന്നെ അടുത്ത സീസണിലെ ഇറങ്ങും, അവ ഈ കാട്ടിൽ തന്നെ ചെയ്യും. അവ ബിരിയാണി ഏൽപ്പിക്കും ഇവരെല്ലാ കാര്യങ്ങളും. ഇവര് ഇവര് ആനക്കാരുണ്ടാവും, പക്ഷെ ഇവര് ഷെഡിൽ ഇരുന്ന് ഉള്ള കാര്യങ്ങൾ പണിയിക്കാൻ അവരാണ്, അവര് ഇരുന്നോളൂ അണ്ണം മുകളിൽ. അതുപോലെ തേക്കാനും, തേപ്പ് പറഞ്ഞാ വട്ടത്തി തേക്കാറ്, വട്ടത്തി തേക്ക. ഇന്നത് ഇവിടെ ഒന്നും ആരും അങ്ങനെ ചെയ്യണില്ല. അതെ. അപ്പൊ ഉണ്ണിയേണ്ട, നമ്മൾ മുമ്പ് പറഞ്ഞു നിർത്തിയത് വട്ടത്തി വട്ടത്തിൽ വട്ടത്തി വട്ടം എത്തിക്കഴിഞ്ഞു, അതായത് തല ഭാഗത്ത് നിന്ന് തുടങ്ങി ചെവി താങ്ങി തുടച്ച് അവിടെ നിന്ന് ഒരാൾ തല തൊട്ട് തുടച്ചു പോകും. അയാൾ വന്ന് ഈ തല അവസാനിക്കണവരെ നടത്തണം, മൊത്തം തുടങ്ങണം, മൊത്തം തുടങ്ങണം. അതുപോലെ ഇയാൾ അങ്ങോട്ട് പോകും, ഇതിന്റെ പുറകെ അയാളും തുടച്ചു പോകും. എത്ര ആളുണ്ടെങ്കിൽ അത്ര ആളും ഇതിന്റെ പുറകെ പോകും. അപ്പൊ എല്ലാ ഭാഗം, അതുകൊണ്ടുള്ള ഗുണം എല്ലാ ഭാഗവും കയ്യെത്തും. ഒരാളുടെ കൈ പഴച്ചിട്ടുണ്ടെങ്കിലും അവിടെ എത്തും. അതെ, എത്തും. അത് കൂപ്പിൽ അതാണ് പണി. അത് പണിയിക്കാൻ ഒരു ആൾക്കാർ മേശരിമാരനുണ്ട്, കാരണം എന്നാലാണ് കയ്യും കാലിനും നല്ല ഓട്ടം കിട്ടും. പിറ്റേ ദിവസം പണി കൂടുതൽ കയ്യും കാലും പൊന്തുള്ളു തന്നെയാണ്. അപ്പം അതിനുവേണ്ടി അവർ മേശരിമാരെ നിർത്തി വടക്കോട്ട് അങ്ങനെയാണ് തേപ്പ്. വടക്കോട്ട് കയറണെങ്കിലും നിലമ്പൂര് അതുപോലെ ഈ വയനാട് കൊടുക ഭാഗത്തൊക്കെ അങ്ങനെയാണ്. ഇത് ഗോവിന്ദമാനം ഞാൻ അവിടെ കണ്ടിട്ടുള്ളതാണ്. ഗോവിന്ദമാനം പറഞ്ഞിട്ടുണ്ട് അത് നല്ല പരിപാടിയാണ് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് നല്ലൊരു തേപ്പാണ്. അവരെ ഒരാളുടെ കൈ പഴക്കില്ല, ഒരാളുടെ പഴച്ചാലും അവിടെ മറ്റേ അതിന്റെ പിന്നാലെ പിന്നാലെ. അപ്പൊ ആനയ്ക്ക് നല്ല രക്തോട്ടം കിട്ടും, ശരീരത്തിന് നല്ല രക്തോട്ടം കിട്ടും. ചേലൂര് ആന എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഗോവിന്ദമാനായിട്ട് നല്ല അടുപ്പാണെന്ന് പറഞ്ഞില്ലേ. പിന്നെ മൂപ്പേർക്ക് കേറാൻ നട പൊക്കി കേറാനൊന്നും വയ്യ വയ്യ വയ്യ. അപ്പോ അധികം മൂപ്പർ ഇരുത്തിയിട്ടാണ് ആന, കഴുത്തിലെ ചങ്ങല അങ്ങ് പിടിച്ച ഏത് റോഡായാലും ആനയും ഇരിക്കും. പുള്ളി പുറകു കൂടെ കേറുള്ളൂ, വന്നിട്ട് സ്റ്റെപ്പ് കയറി വരുമ്പോൾ അങ്ങനെ കയറി വരുന്നു. പ്രായം അതായിട്ട് നടക്കാനും വിഷമാണ്. ആ ഇവിടേക്ക് കൂടെ നേർന്നു, ആ ഇവിടേക്ക് കൊണ്ടുവരുമ്പോ ഞങ്ങളാണ് നോക്കുക. എഴുന്നള്ളിപ്പിന് മാത്രമേ മൂപ്പര് വരൂ, മറ്റേത് ഇടയ്ക്കൊന്ന് വന്ന് അന്വേഷിച്ചു പോകുന്നല്ലാതെ. മുറത്ത് നിർത്തുമ്പോ തുമ്പി നോക്കും, രാത്രി ഒക്കെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞു വന്ന സമയത്തൊക്കെ കുറുമ്പന ഓടുക, കുറേശ്ശെ ഓട്ടുള്ള ആന, മുകളിലെ ആളിൽ ഞാൻ ആന കയ്യിൽ നിന്ന് പോകും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ ഉണ്ടല്ലോ ഓട്ടം. അപ്പം അങ്ങനെ ഒരു വട്ടം ഇവിടെ വെച്ച് ആ ഓടിയിട്ടാണ് ഒരു 2 കിലോമീറ്റർ അത് ഓടി. ഞാൻ കുറുക്കു വഴിക്ക് പോയിട്ട് പിന്നെ മുമ്പിൽ ചാടുകയുണ്ടായി, ചാടി പിടിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ മുമ്പിൽ ചാടുമ്പോ ഇല്ല, ചട്ടക്കാരോട് കുഴപ്പമില്ല, പെട്ടെന്ന് നിൽക്കും. അതെ, അത് തിരിഞ്ഞു പോരാൻ പറ്റാത്ത സ്ഥലമാണ്, ഇടുക്ക് വഴിയൊക്കെ ആണോ, അല്ലെങ്കിൽ തിരിഞ്ഞാണ് പിന്നെയും പേടിച്ച് വിട്ടുപോകും. അങ്ങനെയാണ് മൂപ്പരെ രീതി. മുകളിലെ ആളെ കയ്യിൽ നിന്ന് പോവാണ്, വിട്ടടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. എഴുന്നള്ളിപ്പിന് ആളുണ്ടാവല്ലോ മുകളിൽ, പിന്നെ പ്രശ്നമില്ല. മുകളിൽ ഇരുത്താതെ ചിലപ്പോ ഈ തറിയൊന്നും അങ്ങോട്ട് മാറ്റി നിർത്തുമ്പോഴോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ. പിന്നെ അത് ഒരു പ്രാവശ്യത്തെ എനിക്ക് പറ്റിയില്ല, പിന്നെ ഇന്നും മുകളിലെ ആളുണ്ടാവും. അതെ, അല്ലെങ്കിൽ ചങ്ങല കുളത്തി ഉണ്ടാവാൻ, കുളത്തി കോലുവലക്കയിൽ തട്ടി മുമ്പിലേക്ക് കയറ്റും, അടക്കിടയിൽ തട്ടി കയറ്റും, എന്നിട്ട് ആ കോലിൽ കിട്ടും. അപ്പൊ ചങ്ങലകളത്തിന് കുളത്തി ഉണ്ടാവാൻ. വെള്ളത്തില്ല, വെള്ളത്തിലൊന്നും കുഴപ്പമില്ല, വെള്ളത്തിലൊന്നും കുഴപ്പമില്ല. ഭക്ഷണ കാര്യത്തില് വേറെ പ്രത്യേകത ചോറൊക്കെ മരുന്ന് തിന്നാൻ മടിയാടി. നികന്ന് കിട്ടിയ ആന ആയതുകൊണ്ടാണോ വലിപ്പത്തിലാത്ര ആന കിട്ടി ഇറക്കണം, അങ്ങനെ പറയുന്നുണ്ട്. ഒരു 10-30 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആന കിട്ടിയ നാടൻ ആനയാണ്. അതെ അതെ, തീറ്റയൊക്കെ മര്യാദക്ക് താങ്ങി നടക്കും. പിന്നെ അന്നത്തെ തീറ്റകള് ഈ പട്ട അങ്ങനെ വെട്ടുതീറ്റ കുറെയൊക്കെ കൊടുക്കുക, വഴിയടിച്ച് പോക്കല്ലേ. അപ്പൊ പോണ വഴിക്ക് നല്ല മുരുക്ക്, ഇന്നിപ്പോ ആ മരം കാണാൻ തന്നെ കരിമുരുക്ക്. മുരുക്ക് രണ്ടു തരം ഇല്ല, അല്ല അത് തിന്നൂല്ല. മുള്ള് കൂടും ചെയ്യും, മധുരല്ല. മുരുക്ക് ഇല കൊഴിഞ്ഞ സമയത്താണ് കൊടുക്കുന്നത്, അറിയില്ല ആൾക്കാർ. തന്നെ കുടിച്ച് നല്ല കൊമ്പൊക്കെ നടന്നു റോട്ട് കൂടെ റോഡിന്റെ സൈഡിനൊക്കെ ഉണ്ടാവും ഈ സാധനം. അപ്പൊ പോണേക്ക് രണ്ട് കൊമ്പ് മുരുക്കുണ്ട് ഓടിച്ചാൽ അത് തിന്ന്. മുള്ളുണ്ട്, അതൊക്കെ പൂവും. താമ്പല്ലാണുള്ള കഴിയുമ്പോഴൊക്കെ തീറ്റയൊക്കെ കുടിച്ച്
അതങ്ങോട് പൊട്ടിച്ച് തിന്നാൽ നല്ലതാണ്, ആനകൾക്ക് വയറിനും നല്ലതാണ്. വരണ്ടൊക്കെ നല്ല പൊടി പൊടിയായിട്ട് ചെന്ന് മുരുക്ക് കൊടുത്ത് ഉടമസനെ കാണിക്കുക എന്ന് പറയും പണ്ട് കാലത്ത്. അതായത് മുരുക്ക് കൊടുത്ത് ഉടമസനെ കാണിക്കാറ്, മുരുക്ക് കൊടുത്ത് നല്ല വെള്ളം കുടിക്കാനും വയറ് നല്ല താവും. അപ്പൊ വെള്ളം കുടിക്കുക, അപ്പൊ അന്ന് പല ആൾക്കാർ പറയണ കേട്ടിട്ടുണ്ട്. സംഗതി ശരിയാണ്, പിന്നെ വയറിന് നല്ല ഇതാ. അന്ന് വെട്ടി തീറ്റ പോണേക്ക് രണ്ട് വലിയ ഇതുപോലെ കുരിയാലിൻ്റെ രണ്ട് കൊമ്പുണ്ട് എടുക്കും. അന്ന് പട്ട പകലത്തെ തീറ്റയൊക്കെ അത് കൊടുക്കും വഴിയടിച്ച് പോണേക്ക്. പിന്നെ വൈകുന്നേരമ്പളേക്കും പട്ട വെട്ടി എവിടെ വെച്ചാൽ അവിടെ കിട്ടും. പിന്നെ വടക്കൻ നാട്ടിലൊക്കെ പട്ടയ്ക്ക് ഇത് ആരോ ഇഷ്ടം പോലെ കിട്ടുന്ന ഏരിയ. പിന്നെ ഇവന് വേറെ എന്തെങ്കിലും എഴുന്നള്ളിപ്പ് സമയത്ത് എന്തെങ്കിലും ചിട്ടകൾക്ക് പ്രത്യേകം? എഴുന്നള്ളിപ്പിന് വേറെ ഇരുത്തി പൂജയൊക്കെ തൃപ്പൂണിത്തറ ചെയ്യാനായി ചെയ്തായിരുന്നു. ആ തൃക്കേട്ട പുറപ്പാട് അത് പറയാം. അതെ, അത് ഈ ആനയാണ് മരിക്കുവോളം, ഈ ആന ചെരിയോളം. ഈ ആനയാണ് തൃക്കേട്ട പുറപ്പാടിന് എഴുന്നള്ളിക്ക്. അതെ, നവരാജ്ഞ കോലവും പിന്നെ സ്വർണത്തലയെ കെട്ടും ഒക്കെ ഈ ആനയാണ് എഴുന്നള്ളിക്ക്. കാണിക്കേട്ടും ഇപ്പൊ അതിന്റെ മുമ്പില് കുടം ഒക്കെ വെച്ച് പോലീസ് പാറാവല്ലേ, തങ്കക്കുട വെച്ചിട്ട്. അതെ, അന്ന് ഈ തൃക്കേട്ട പുറപ്പാടിന് ഈ ആനയാണ് എഴുന്നള്ളിക്ക്. ജനം ഭയങ്കരവും പൂരം ശരിക്ക് ആസ്വദിക്കാൻ പറ്റിയ പൂരാണ് തൃപ്പൂണിത്തറവ്. നല്ല ചിട്ടയില് പഴയ രാജപദവിയില് രാജഭരണകാലത്തുള്ള ഭരണ ചിട്ടകളങ്ങനെ നിന്നും മാറ്റൊന്നും വന്നില്ല. അവിടെ ആനക്കാർ കുത്തിപ്പൊന്തിക്കാനൊന്നും അവർ സമ്മതിക്കും. അതെ, വൃത്തിയായിട്ട് നിൽക്കുക. അതെ, വൃത്തിയായിട്ട് അവർ പറയും. അതിനനുസരിച്ച് നാടൊക്കെ ചില ആനകൾ കയറ്റി ഇറക്കുന്നത് അതൊന്നും സമ്മതിക്കില്ല. കയറി ഇറങ്ങി അപ്പം നിർത്താൻ പറയൂ. ചിട്ടകളാണ് അവിടെ നല്ല ചിട്ടകൾ. പിന്നെ ഇരുത്തി പൂജ, അതിന് ആനയെ ഇരുത്തി പൂജിക്കുക. ആറാട്ടിന് പോകുമ്പോൾ കേലൂരാന, അതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യും. അതൊക്കെ നല്ല പരിചയമാണ്. പിന്നെ ഗ്രാമങ്ങൾ കിഴക്കോട്ട കിടന്ന അങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് എഴുന്നള്ളിപ്പ് അന്ന്. ഇന്നത്തെ പോലെ അല്ല, അന്ന് ആനക്കാരോട് ചോദിച്ചിട്ടാണ് എഴുന്നള്ളിപ്പ്. ആ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നമുക്കറിയില്ല. ലോറിക്കാരാ ഇവരാദ്യം അറിയാം ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടേ വിടുന്ന, അവിടെ ചെല്ലുമ്പോഴേ അറിയാം ഇന്ന സ്ഥലത്തേക്കാണ്. പണ്ട് ആനക്കാരാണ് പറയും എന്നെ എഴുന്നള്ളിപ്പ് ലിസ്റ്റ് ഒന്നിച്ച് ഞാൻ പറഞ്ഞു എന്നാ ലിസ്റ്റ്. അതിപ്പോ എന്നാ നമുക്ക് ഇതിൽ ഒന്ന് ഉൾപ്പെടുത്തണ്ടേ? അത് എടുത്തിട്ടുണ്ടോ? ആ അത് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോവുക ഗ്രാമങ്ങളിലേക്ക്. പാലക്കാട്, അത് ശരി, കിഴൂര് കഴിഞ്ഞ് തൃപ്പൂണിത്തറ അങ്ങോട്ട് പോകും. ചിലപ്പോ കിഴൂര് അല്ലെങ്കിൽ കിഴൂര് ആദ്യം കഴിയും. കാർത്തിക, കിഴൂര് കാർത്തിക കഴിഞ്ഞ നേരെ പാലക്കാട്ടേക്ക്. ഓ പാലക്കാട്. പിന്നെ അങ്ങനെ പോയി മറ്റേ ധനുമാസത്തിൽ മുഴുവൻ അവിടെ തേര രഥങ്ങള ഗ്രാമങ്ങളിൽ അയലൂര് തേര്, അതുപോലെ കിഴക്കഞ്ചേരി തേര് ഒക്കെ തള്ളു മൂപ്പര. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു? ആൾക്കാർ ഇത് വലിക്കും, അതിന്റെ ഒപ്പം നമ്മള് ആ ഗ്രാമങ്ങളിലൂടെ തള്ളി നടക്കണം. അതിന് ആ രഥത്തിന്റെ ചക്രത്തിന്റെ മുകളിൽ ചാക്കുകൊണ്ട് നീക്കിയിട്ടാണ്. അത് ഗോവിന്ദമാനുള്ള സമയത്ത് തന്നെ ചെയ്യും. ഗോവിന്ദമാൻ ചുവട്ടിൽ നിൽക്കുകയുള്ളു, ഒറ്റവരെ മുകളിൽ കയറിയും. അങ്ങനെ പ്രത്യേകത ഉള്ളതാണ്. എല്ലാ രഥം തള്ളാനും അതായിരുന്നു. നടക്കിയ മരത്തിനും തൊടാൻ സമ്മതിക്കില്ല, അടിക്കാനാ. എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ, എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിലും അതെ ഒരാളെ തൊടണമെന്ന് ആനയ്ക്ക് ഇഷ്ടമല്ല. നിർത്തി കഴിഞ്ഞ പുറമെ ഒരാളെ തൊട്ട് വന്ദിക്കണം. പുറത്തുനിന്ന് പല ഉത്സവ പറമ്പുകളും പലരും ആനകളും പലയിടത്തു നിന്ന് ഭക്ഷണമൊക്കെ, അതൊന്നും കുഴപ്പമില്ല. അത് അങ്ങനെ മേടിക്കില്ല, ആനയൊന്നും കയ്യിലും കൊടുക്കാനും മേടിക്കില്ല. കടിക്കുവാനാ, കടിക്കുകയും ചെയ്യും, അടിച്ചിട്ടും ചെയ്യും. അല്ല, കയ്യിലിട്ട് തട്ടി കൊടുത്ത് കയ്യിലിട്ട് മേടിച്ചാലേ ഉള്ളൂ. വയലൊന്നും കൊടുക്കാൻ സമ്മതിക്കത്തില്ല. ആനക്കാർക്ക് ആവാം, ചട്ടമുള്ളവർക്കാവാം, അല്ലാത്തവർക്ക് പറ്റില്ല. പറ്റത്തില്ല, അത് ശരി. എന്നെ വെച്ചിട്ട് ഇതുപോലെ നുറുക്ക് കൊടുത്തിട്ടാണ് എന്നെ വെച്ച് ഗോപാലനെ കുത്തിയത് ആ റോട്ടിലിട്ട്. അതെന്തായിരുന്നു? അത് ഇവിടെ മണപ്പുള്ളിക്കാവ് യാക്കര മണപ്പുള്ളിക്ക് ചതയാഘോഷത്തിന് പോവാ. അപ്പൊ അന്ന് ഇവിടുന്ന പോണാനാ, തിരുവപ്പുറന്നാ പോണേ. പോണ സമയം തിരുവോണത്തിന്റെ അന്നാ പോണ. അങ്ങനെ പോയി മുരിക്കുംപറ്റ വെച്ച് ഈ മുറുക്ക് കൊണ്ടിട്ടുണ്ട് ആൾക്കാർ. അപ്പോ ആനയുടെ നാല് പട്ടയുണ്ട്, ഉച്ചത്തീറ്റയ്ക്കുള്ള പട്ടയുണ്ട്. ഞാനതായിട്ട് പോയി, ഞാൻ മുള്ളുവാണ്. അപ്പൊ ഇവന് ചട്ടമൊന്നുമില്ല. ആന പുറകേനെ വരുന്നുണ്ട് രണ്ട് രണ്ടാളാ ഞങ്ങളൊന്നും വേറൊരാളില്ല. അങ്ങനെ ആനയോട് പോണേക്ക് മുറുക്ക് കൊടുങ്ങും. അപ്പൊ നുറുക്ക് എനിക്ക് ഇട്ടുവന്നു, ആ നുറുക്ക് ഞാൻ മേടിച്ചു. ഇവ ആന വായ പോയപ്പോ ഈ നുറുക്കങ്ങ് കൊടുക്കലും പരമാർത്ഥ ആന അവന്റെ മേലാകും. ഓട്ടയ്ക്ക് പട്ടയം വെച്ച് കുത്തിയെ നിരത്തിയാണ് റോട്ടിലിട്ട്. അപ്പോഴേക്കും ഒട്ടക്കിയാനെ ഒടക്കിലാനെ കിട്ടി. ആ അതില് പിന്നെ രക്ഷപ്പെട്ടു. അപ്പൊ ഈ ഒട്ടക്കിൽ കിട്ടിയപ്പോ ഒരു പറഞ്ഞു ചിരിച്ചാനൊരൊറ്റ വീശ. അതിൽ ഈ ആളും പട്ടയും കൂടി അങ്ങ് പോയി. അവിടുന്ന് ഇട്ട് ഓടിക്കുന്നു.
വേറെ കുഴപ്പമില്ല, പുറത്തൊക്കെ തോല് പോയി പിന്നെ എന്നിട്ട് പിന്നെ പുള്ളിയെ ഞാൻ ഉണ്ടല്ലോ, ഞാൻ അതിനെ കൊണ്ട് കാലാഴ്ച ഒന്നാണ് പോയിരുന്നു. ഞാൻ അവിടെ സൈഡിലാക്കി പിന്നെ കോല് വേറൊരാളോട് കൊണ്ടുവരാൻ പറഞ്ഞു. കോല് അവനോട് കൊണ്ടുവരണ്ടായിരുന്നു. കോല് വിലക്കിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ ആനയെ ഓട്ടിയിട്ടുണ്ട്. അപ്പൊ അല്ലല്ല, ആന ഉടക്കിൽ ഇങ്ങനെ ചെരിഞ്ഞ് നിക്കന്നെയാണ്. ആന ഉടക്കിനൊക്കെ അംഗീകരിക്കണ ആനയായിരുന്നു. തൂട്ടിക്കാതെ ഈ പഴയ ആനക്കാര് കേറിയ ആനകള് തൂട്ടിയും കോലിനും ബഹുമാനം ഉണ്ട്. അത് അനക്കുമ്പോ ആനകളൊക്കെ അറിയാം ഇന്ന സ്ഥലത്ത് കൊതിക്കല് കിട്ടും. ഉടക്കിയ ആനകൾക്ക് അറിയാം, ഉടക്കിയ സ്ഥലങ്ങളൊക്കെ ആനകളൊക്കെ അറിയും. തൂട്ടിയും കോലിനും ആന നിൽക്കും. അപ്പൊ അങ്ങനെ പിന്നെ ആനകൾ മൂന്ന് ഇറക്കി പിന്നെ വിനയ വന്ന് നോക്കി കുഴപ്പമൊന്നും വന്നില്ല. ആനയെ മുകളിൽ കയറ്റി പിന്നെ മെല്ലെ പോയി. പിന്നെ വൈകുന്നേരം അവിടെ എത്തി, പരിപാടി സ്ഥലത്തെത്തി. പിന്നെ പരിപാടി നടത്തി ഇവൻ നേരെ പോരും, വേറെ ആള് വന്നു. ആനകൾക്ക് അത്ര അത് അബദ്ധം പറ്റിയാലൊക്കെ ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ പോകുന്നു. അതെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ തട്ടിട്ട് കുത്തുകയെല്ലാം ചെയ്താൽ പിന്നെ ആ ആന അവന് വഴിപ്പെടില്ല. അങ്ങനത്തെ സ്വഭാവമാണ് ചേലൂർ ആന. പിന്നെ അവന് തട്ടിട്ട് കുത്തുക വെള്ളതൊക്കെ ചെയ്ത പിന്നെ ആനയുമ്പോ താമസിച്ചിട്ട് കാര്യം. പിന്നെ ആ പ്രദേശത്തോട്ട് വരണ്ട. പിന്നെ ആന സൗകര്യം കിട്ടിയാ ചെയ്യാം. ഇച്ചിരി വാശി കൂടുതലും. അതെ, ആ സമയത്തൊക്കെ അങ്ങനെയുള്ള ആനക്കാരായിട്ട് ആനക്ക് വാശിയുള്ളതാണ്. അതെ, ഒന്നാം തരം ഇന്ന് ഉണ്ടാവും. അത്രയും വയസ്സായി ഉണ്ടാവും. ഇന്ന് അതുപോലെ പുണ്യേട്ടനും പല ഉത്സവപ്പറമ്പില് പോവാറുണ്ടല്ലോ. അങ്ങനെ പഴയ ചേലൂരാനയുടെ ഒരു പ്രൗഢി വിളിച്ചു ഏതെങ്കിലും 50% അങ്ങനെ ഒരു തോന്നി. ഇപ്പൊ ഞാനൊന്നും കണ്ടിട്ട് കൂടിയില്ല ഈ ചേലൂരാന, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം അല്ലെ, ഒരു ആന പറയാനില്ല. നാടാനകളില്ല, നാടാനകളിൽ അങ്ങനെ ഒരു ആനയില്ല. ഇല്ലല്ലേ, പണ്ട് രഘുനാഥനാണ് അതേപോലെ ഉണ്ടായിരുന്നു. രഘുനാഥൻ ആറന്മുള. അതെ, അത് ഇതൊക്കെ ഏകദേശം സെയിം ആണ്. ഒരേ ടൈപ്പ് ആണെന്ന് പറയാം. ഉള്ള കൈനീളം എന്നാ അത്യാവശ്യം. അതെ അതെ, രഘുനാഥനാനയും ഒറ്റച്ചേട്ടൻ. അതെ അതെ അതെ, നല്ല ആനകൾ നാടനാണ് പൊതുവെ ഉരുശിരുള്ള ആനകളാണ്. നാടനാനെ കഴിച്ചു കിട്ടാൻ കുറച്ച് പാടുപോകും. അത് പിന്നാലും എന്നും ആയിരുന്നു നാടനാനകൾക്ക് അതിൻ്റെതായ ഉരുശിര. എന്തും നാടൻ ആളുകളും. അതെ, ആടൻ കാളയായാലും നാടൻ ഉശിരി കൂടും. കൂടും നായ്ക്കളായാലും അത് ഉശിരി കൂടും. അതെല്ലാം വേറെ എന്തെങ്കിലും. പിന്നെ ഗോവിന്ദമ്മ പറയുകയാണെങ്കിൽ അവര് പറയും എന്നും തൊട്ട് ഇങ്ങനെ തൊഴും നിലത്തപ്പം രാവിലെ. ഞാൻ ചോദിച്ചു എന്താ അമ്മ തൊട്ട്, അതിനൊരു കാര്യം ഉണ്ടാന്ന് പറയും തിരിച്ചിട്ട്. അപ്പം ആരും ഉണ്ടാവില്ല. അപ്പം ചോദിച്ചു സ്വന്തം മാതാവാണ് മൂന്ന് മാതാവാ മൂപ്പർ പറയും ഒരാൾക്ക്. ആ അല്ല, മൂന്ന് മാതാവാ നമ്മൾ പറയുക നമുക്ക് ഹിന്ദുക്കൾക്ക്. അതായത് ഗോമാതാ, ആ സ്വമാതാ, ഭൂമാതാ. അതാണ് നമ്മൾ ഭൂമി തൊട്ട് വന്ദിക്കുന്നത്. അപ്പൊ അതൊരു നല്ലൊരു അറിവായിട്ട് നമുക്ക് തോന്നി. കാരണം അദ്ദേഹം പറഞ്ഞത് അതുപോലെ, സ്ത്രീകളെ ഉപദ്രവിക്കരുത്, പശുവിനെ തല്ലരുത്, ഇത് രണ്ടും അന്ന് പറഞ്ഞു എന്നുള്ള. അതൊക്കെ മൂപ്പര് പറഞ്ഞത് ശരിയാണ്, സത്യമാണ്. നമ്മളത് അംഗീകരിക്കുന്നു. സംഗതി ശരി, നമ്മളെ ചെയ്യാതിരുന്നാ മതി. അതെ, ചെയ്യണവര് ചെയ്തോട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗോവിന്ദമ്മന്റെ കാര്യം. നീരുകാലത്ത് കുഴപ്പമൊന്നുമില്ല. കെട്ടണം എന്ന് ആദ്യം കെട്ടിയാറില്ല, ഗോവിന്ദമ്മ കെട്ടിയാറില്ല. പിന്നെ നീര് മൂത്തപ്പോ തട്ടിട്ട് നെൽമാറപ്പാടത്ത് വെച്ച് മൂപ്പരെ തട്ടിട്ട് കിട്ടിയാണ്. കിട്ടിയില്ല. അപ്പൊ ആനക്കാരുണ്ടായിരുന്നു പോലെ, അവര് ഇട്ടിച്ച് ഒഴിവാക്കി തന്നെയാണ്. എന്നൊരു മാധവൻ എന്ന് പറഞ്ഞ ആളാണ്, അയാളാ കോലിനിട്ടിച്ച് ആന ഒഴിവാക്കി. അന്ന് ഈ കൈ വെച്ച അമർത്തിയില് ഈ നടുവിന് മൂപ്പര് കിട്ടും, അതാ നടക്കാൻ പറ്റാതെ. പക്ഷെ അത് അന്നാ നീരിന് പോകുന്ന കൊണ്ടാ. പിന്നെ ആന അയാളൊന്നും ആളെന്നെ കൊണ്ട് കെട്ടിയാണ്. പിന്നെ കെട്ടിക്കൊണ്ടുപോയില്ല. പിന്നെ ഒരു കനം നനയുക, അതുപോലെ കോളൊക്കെ തുടങ്ങി ആന അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കും. അപ്പൊ തന്നെ ആണെങ്കിൽ കാല് കയറി പിടിക്കും. അതും അദ്ദേഹത്തിന്റെ ഏലും കാല് കയറി പിടിക്കും. തുമ്പി, ആ തുമ്പി ചുരുട്ടി ഇങ്ങനെ നിക്കും. അപ്പൊ അങ്ങനെ ആലോചിക്കും. അപ്പൊ മുപ്പരൊന്നും മുണ്ടും, അപ്പൊ മുണ്ടര ഒന്നും ചെയ്യണ്ട പറയാ. അപ്പൊ അങ്ങനെ നിക്കും ആന, അങ്ങനെ ആലോചിക്കും. ഈ ആനയുടെ ബോധം മറിയുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ആലോചിക്കും. അപ്പൊ എന്താ വെച്ചാൽ അശ്വിന്ന് പറഞ്ഞ അങ്ങ് വീടും.
പിന്നെ പറയും രണ്ടെഴുന്നള്ളിപ്പ് കഴിക്കാൻ പറ്റില്ല, കൊണ്ടുപോകും രണ്ടായിരം ഒന്ന് രണ്ടെഴുന്നള്ളിപ്പ് നടത്തും. ഇത്രയും വർഷം വെള്ളം ചാടാനും അറുപത്തേഴ് വയസ്സ് വരെ അപ്പൊ ചേലൂർ ആനയുടെ നമ്മള് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആനകൾ, അതിന്റെ കൂടെ ഉണ്ടായിരുന്നു അതേ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ദാമോരാമോ അവണപ്പറമ്പ് ദാമോരാമോ, അതിന്റെ രാമേന്ദ്രൻ തന്നെയാണ് പേര്. ഇവിടെ വന്നിട്ടാണ് ദാമോരൻ, അതായത് മറ്റേ ബാലമേന്റെ അച്ഛന്റെ പേരാണ് ദാമോദരൻ, അവരുടെ പേരാണ് ആനയുടെ പേര് രാമേന്ദ്രൻ. രാമേന്ദ്രൻ ആവണപ്പറമ്പ് രാമേന്ദ്രൻ, കിഴക്കേ വീട്ടിൽ ദാമോദരൻ അല്ലേ. അങ്ങനെയാണ്. അപ്പോ ആ ആനയൊക്കെ ഉണ്ടായിരുന്ന കാലാണ് അവിടെ. ഗോപിയാനൊപ്പം ബാലകൃഷ്ണൻ നായർ, പറളി ബാലകൃഷ്ണൻ നായർ, പറളി രാമൻ നായരുടെ മകനാണ് ബാലകൃഷ്ണൻ. പി ആ കുട്ടപ്പൻ നായരൊക്കെ അയാളെ കുഞ്ഞച്ഛൻ, കുഞ്ഞച്ഛനോ വല്യച്ഛനോ, അച്ഛനുണ്ട് വാസു, വാസു നായരുണ്ട്. ദേവസ്വം ബോർഡിൽ ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് അവര് ഭയങ്കരമുള്ളവരൊക്കെ ആന താഴെ മക്കളാണ്. അപ്പൊ ഇവരാണ് പറളി ബാലകൃഷ്ണൻ ആയിരുന്നു. വേലായുധന്നാരനാ കാറോളി ബാലകൃഷ്ണൻ. അതല്ല പഴയ പറളി മറ്റേ രാമൻ നായരെ മക്കളാണ്. അവരാണ് നല്ല ആനക്കാരുമാണ് പഴയ ദാമോരാണ്. ഈ ആനകൾ തമ്മിൽ കൂട്ടായിരുന്നു കുഴപ്പമില്ല, ഒപ്പം നിർത്തും വേറെ കുഴപ്പം. കൂട്ടുകാരൻ ഒരു പറമ്പിൽ നിന്നുള്ള പരിചയം മാത്രമല്ല, അത് ഈ അയ്യപ്പനാനെ മാത്രമല്ല, ശങ്കരകുളമാണ് അയ്യപ്പനാനും ചേലൂരാനും ഒരു ഒപ്പം ഞങ്ങൾ എഴുന്നള്ളിപ്പ് നടന്നിട്ടുണ്ട്. ആന പിന്നെ സുഖമില്ലാതെ രണ്ടാനയ്ക്കും വാദം വന്നു. അയ്യപ്പനാനും കുറെ കാലം നിന്ന് വാദം വന്നു, ചേലൂരാനി അതേപോലെ. അതെ അങ്ങനെ ആവാന്ന് പറയണ്ട ചെലവര് നേരാണെന്ന് പറയാം. തീറ്റയൊക്കെ ഇട്ട് കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. അവര് തമ്മിലൊരു എഴുന്നള്ളിപ്പ് കാലത്തൊക്കെ എന്നാലേ പിന്നെ എങ്ങോട്ട് പോകാനും കിഴക്കോട്ട് പോകുവാണെങ്കിൽ ജാമ്യേട്ടന്റെ വീട്ടിലാണ് ഈ ചേലൂരാനോടൊക്കെ പോയിട്ട് ഞങ്ങൾ ഭക്ഷണം ഒക്കെ അവിടെ കഴിക്കുന്നത്. വൈകുന്നേരമൊക്കെ നേരത്തെ അവിടെ എത്തിയില്ല, ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഓരോ താവളങ്ങളല്ല ഇന്നത്തെ പോലെ സൗകര്യങ്ങൾ നടന്നിട്ടല്ലേ. അപ്പൊ ഇവിടെ വരുമ്പോ ഈ വഴിക്ക് വരുമ്പോ ഇങ്ങോട്ട് നിർത്തും, അതുപോലെ കിഴക്കോട്ട് പോകും മുളയങ്കാവ് വടക്കുംകര മനക്കിൽ നിർത്തുവാണ്. കോഴിക്കോട് തളിക്ക് പോകുമ്പോ ഞങ്ങളൊപ്പം അവിടെ നിന്ന് കൂര ജാമ്യേട്ടൻ ഇവിടെ എത്തും. ഗണപതിയാനായിട്ട് അന്ന് ഗണപതിയാനേ ശങ്കരമംഗള അയ്യപ്പനാനെ ചെരിഞ്ഞിട്ട് പിന്നെ മൂപ്പരായും അങ്ങനെ. അപ്പം ഇതിന്റെ കൂട്ടത്തില് മറ്റാനകൾ വേറെ ആനകൾ ഉണ്ടായിരുന്നു, നാലാനകൾ ഉണ്ടായിരുന്നു. അതില് ചേനാസാന ചെരിഞ്ഞു പോയത്, അത് വണ്ടിത്താവളത്ത് നേർച്ചയ്ക്ക് പോട്ട് അവിടെ ചെരിയാണ്. നല്ല ആനയായിരുന്നു ചേനാസാന. സുഖല്യാറിനാ വേറെ കുഴപ്പമൊന്നുമില്ല, എന്തോ ചെറിയായിരുന്നു. പക്ഷെ നല്ല ആനയായിരുന്നു ചേന്നാസാൻ. നാരായണൻ നായർ, അവരെ മക്കളാൻ രാധ, മനോഹരൻ, ഇവരൊക്കെ രാധ. പിന്നെ ദേവസ്വം ബോർഡ് രണ്ടാളും ദേവസ്വം ബോർഡിലെ. അങ്ങനെയാണ് നമ്മള് ചേലൂർ ആനയിൽ നിന്ന്. അതെ, ഇവരെയൊക്കെ പരിചയവും ആനക്കാരൊക്കെ ആയിട്ട് അന്ന് നല്ല നല്ല ആനകളെ ഉള്ളു. അന്നത്തെ ആനകളെ എന്ന് പറഞ്ഞാല് ഞാൻ ചേലൂർ ആനയ്ക്ക് നിൽക്കുമ്പോ അന്ന് ഈ രാങ്ങാട്ട് വിജയനാന അന്ന് വന്ന കാലാണ്. പിന്നെ നാരായണ അഴിച്ച കാലം, ആദ്യം നാരായണൻ തിരുവമ്പാടി കോയിന്ന് കുട്ടിക്ക് ഇരുപത് നാക്കാരെ നല്ലതാണ്. ഇരുപത് നാഗാണ് തിരുവമ്പാടി കോയിന്ന് കുട്ടി, അത്യുത്തമമാണ്. നല്ല ആനിയാണ്, നല്ല പടർപ്പ്. ഈ ഗോപാലനാന്റെ ഒരു മുറിവാലാന്നേ ഉള്ളു, വാലി നീളം ഞാൻ. നല്ല ആന തുമ്പിയ നല്ല നല്ല അത്യാവശ്യ ഇടത്തിലുള്ള ഒരു ആനയാണ് അത്. നാരായണനാണ് ആദ്യം പലരും കയറി, പിന്നെ നാരായണനല്ലായിരിക്കും. പിന്നെ അതിനെ കെട്ടിയിട്ടാണ് വിജയനാനെ അയച്ചത്. വിജയനാനെ അയച്ചത് വിജയനാനെ അയച്ചപ്പോ ആ സമയത്താണ് ഞങ്ങള് കൂട്ടുന്നത്. ഞങ്ങള് വഴിയടിയൊക്കെ വിജയനായിട്ട്. അപ്പൊ ചേലൂരാനി ഗണപതിയാണ്. നല്ല പാട്ടും നല്ല സരസമായ വർത്തമാനം, നല്ല സൂത്രശാലിയാണ് ആനപ്പണിയിൽ. അതിസൂത്രശാലി, അതായത് ആന ചിന്തിക്കുന്നതിന് അദ്ദേഹം ചിന്തിച്ചെടുത്തു. ആള് ചെറുതാണ്, ഏകരം കുറവ്, ആള് ചെറുതാണ്. ഒരു പക്ഷെ ഞാൻ ഒരു സംശയം, ഉണ്ണിയേട്ടൻ ഇന്നും ആനപ്പണിയിൽ ബഹുമാനിക്കുന്ന അവരൊക്കെ തന്നെ. അതുപോലെ അയാളുടെ ആശാണ്ടാണ് തെണ്ടിപ്പൽപ്പന എന്നായിരുന്നു തണ്ടാശ്ശേരി ആന. തണ്ടാശ്ശേരി ആന
വിട്ടുക്കന്നെയായിരുന്നു. കോലിനൊക്കെ ഇടി തേമാണ്. അവരെന്നൊക്കെ പണി പഠിച്ച ആൾക്കാരാണ്. ഞങ്ങള് തൃപ്പൂണിത്തറ മതിലകത്ത് അഞ്ചെട്ട് ദിവസം കൂടും. പിന്നെ വഴിയുടെ ഒക്കെ ഒപ്പം തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെ ആൾക്കാർ ഓടി വരും വഴി കൂടെ. അപ്പൊ ഒരു അമ്മാവന്ത് പോലെ ഞങ്ങളെ വഴിയടിച്ച് പോവാ. അപ്പൊ അമ്മാവൻ ഓടി വന്നിട്ട് കുട്ടി എന്ത് ചോദിച്ചു, ഒരു വാല് തരുവാ. വാലോ? ആ ഇവര് അതിശയായിട്ട് ചോദിച്ചു വാലോ. അതാ ഇമ്മാ വാലിന്, അത് ഇപ്പൊ ആ വളവില് ഇപ്പൊ ഒരു നായ വണ്ടി കേറി കിടക്കുന്നു. നല്ല വാലാണ് സരസായിട്ടും ഇവര് പറയും. ആൾക്കാരങ്ങനെ ചീറി ചെന്നാലും ശബ്ദമാണ്, ആന ശബ്ദം കൊണ്ട് ഇങ്ങനെ മിരട്ടുകള്. അടിയും തിരക്കിടും എല്ലാ കാര്യം കൊണ്ടും പെരുമാറാം, പക്ഷെ ശബ്ദത്തിലാണ് മൂപ്പര്. ആന ശബ്ദം ആന അങ്ങനെ അംഗീകരിക്കും. അതാണ് അതെ പേടി. ആനങ്ങനെ പറഞ്ഞ വിജയ ഇവിടെ തല്ലണോ ഇവിടെ തല്ലണോ എന്നൊക്കെ ചോദിച്ച ആനങ്ങനെ. ഓരോരോ ശൈലിയാണ് ഓരോരുത്തർ. എന്നാ വേണ്ടോടത്ത് വേദ്യം ചെയ്യും ചെയ്യാൻ. തെറ്റിക്കഴിഞ്ഞ ആനയൊക്കെ തെറ്റും വിജയനാനയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തെറ്റിയാണ് ആനേ. തെറ്റിക്കഴിഞ്ഞ അവിടെ ഉമ്പലിക്കങ്ങനെ ചാടുകയൊക്കെയാണ്. ആനക്കട കാലം കൂടെ പറയും. കാലാണ് ആനക്ക് ധൈര്യം കൊടുക്കുക. ആന ഇങ്ങോട്ട് പോട്ടേന്നാ. അപ്പൊ ഈ കാല് പെട്ടെന്ന് തിരക്കുമ്പോ ആന ഉദ്ദേശിക്കുന്നത് തന്നെ അതുമാണ്. അപ്പൊ ആന ഇങ്ങോട്ട് നടക്കും. മറന്നുപോയി. അപ്പൊ ഇവര് നമ്മളോട് നടക്കാൻ പറയല്ലോ. അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയാണ്. അതുപോലെ തിരിഞ്ഞിരുന്ന് പാട്ട് പാടും. ആ പാട്ട് പാടും. അത് കുട്ടിശങ്കരാണ്ട് മുള്ള. അത് കാല്, അത് ബീഹാർ ആനയാണ്. പുറം മുഴുവൻ അതാ പറഞ്ഞു, ബീഹാർ ആനകളൊക്കെ എല്ലായിടത്തും കാലാണിക്കാ പോവാന. കാലുകൊണ്ട് തട്ടി ആനകള് പോകും. അപ്പൊ അങ്ങനെയൊക്കെ എന്റെ കൂടെ അന്ന് വെള്ളിനേഴി ഭാസ്കറിനാ കിടകട ആൾക്കാരൻ. ഞങ്ങൾ ആന കഴിച്ചപ്പോ ഞാനും വെള്ളിനേഴി ഭാസ്കരൻ കൂടെ ചേരൂരാനെ. എന്റെ കൂടെ കുറെ കാലം ഉണ്ടായിരുന്നു ഭാസ്കർ. നല്ല ആനക്കാരാ. വയലാമൊന്ന് കുഞ്ഞിനേട്ടന് ശിഷ്യന. കുഞ്ഞിനേട്ടൻ പറഞ്ഞാ മിടുക്കാനായിരുന്നു. ഇന്ന് പ്രഭാരേട്ടുണ്ട്, അയാൾ ശിഷ്യനാന്നാ പറയുന്നത്. കാട്ടുളം പ്രഭാരേട്ട ഗുരുവായൂര് കുട്ടിച്ചങ്ങനെ ചെയ്യാറിയണ ആളാണ്. നല്ല പണിക്കാരൻ. നമ്മുടെ ചിറക്കൽ കാളിദാസനെ ഒക്കെ ദേവസ്വത്തിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു അറിവേ. ഇവിടെ ഗുരുവായൂര് കുട്ടിച്ചങ്ങനെ കൊണ്ടുവന്നു. നല്ല ഇപ്പൊണ്ടെപ്പോഴും ജീവിച്ചിരിക്കുന്നു. നല്ല മിടുക്കന. അതൊക്കെ കുഞ്ഞുണ്ണിയേട്ടന്റെ ശിഷ്യന്മാരാ. വയലാകുന്ന കുഞ്ഞുണ്ണിയേട്ടൻ കോലിന് നല്ല എക്സ്പെർട്ടാ. ഇട്ടിച്ച ആ ഭാഗം ഇല്ല. അതായത് മുറിയൊക്കെ അല്ല, മുറിയല്ല, വേണ്ടോട് തട്ടിയാന ഏസും. ആനക്ക് ഇടി ഏസും. ഇടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൂരിന് കുത്തലുണ്ട്. അതല്ല, ഈ കത്തി കൊണ്ടുള്ള ഇടി. അത് നല്ല വാറ. അത് വേണ്ടോടത്ത് പോട്ട് ആനകളൊക്കെ അറിയും. എന്നാ ക്ഷത ഉണ്ടാവൂല. മുറിവ് ആവില്ല. ഭാസ്കരം, ഭാസ്കരം പിന്നെ മിടുക്കനാട്ടോ. ഭാസ്കരം നമ്മുടെ കൂടെ ചേലൂരാനെ വെച്ചിട്ട് കുറെ കാലുണ്ടായി. മുള്ളി ഇരിക്കാനൊക്കെ അവരൊക്കെ നമ്മളവിടെ കാണിക്കണേന്റെ മുമ്പ് ഭാസ്കരൻ അത് കാണും. അത് പിന്നെ അതെ. പിന്നെ ഈ ആനയ്ക്കും ഉണ്ടായിരുന്നു. മറ്റേ രോഹിണി ആന കഴിച്ചിട്ട് മൂപ്പര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആന തേറ്റുമ്പളേക്ക് ആന പിടിച്ച് കുളത്തിണ്ടാവും മൂപ്പര്. ബാക്കി കൈകാര്യം നമ്മളവിടെ നോക്കി. ഇന്ന് പറയണം, ഇന്നിപ്പോ നമ്മള് ഒപ്പമുള്ളവരോട് പറയണം, അവിടെ കുളത്തറ എന്ന് പറയണ്ട. അത് കേൾക്കുമ്പോ ആനകളൊക്കെന്നെ ചങ്ങലമ്പ് തൊടുപ്പിച്ച്. ചങ്ങല കുളത്തലിലൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. വലിച്ചു കൊളത്താൻ പറ്റില്ല. അപ്പോഴത്തെ സന്ദർഭത്തിന് നമ്മൾ മുമ്പിലേക്ക് പോയി കൊളത്തണം. ഒരു ആന മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിച്ച് ചങ്ങല ഇങ്ങോട്ട് കൊണ്ടുവരരുത്, കൊണ്ടുവരരുത് അങ്ങോട്ട് മുമ്പിലേക്ക്. അതാണ് എപ്പോഴും കണ്ണ് നമ്മുടെ വേണമെന്ന് പറയണത്. എവിടെ ഒരു മരം ഒക്കെ നടന്നു പോകണം, ആ സോളി ചങ്ങലയുടെ തലയെടുത്ത് മുമ്പിലേക്ക് ഓടണം, അവിടെ കൊളത്തണം. അല്ലാതെ നമ്മൾ വലിച്ച് ഇങ്ങോട്ട് കൊളത്താൻ ആന വലിച്ചാ കഴിഞ്ഞില്ലേ പോയി. അതൊക്കെ നോക്കാണ്ട് ചങ്ങല കൊളത്താനുള്ളതൊക്കെ. അപ്പൊ ഭാസ്കരൻ നല്ലൊരു ആനക്കാരനായിരുന്നു. വെള്ളിഞ്ഞി ഭാസ്കരൻ നല്ല ആരോഗ്യം ഉണ്ടാകും. അതൊക്കെ വയലാവുന്ന കുഞ്ചിനേട്ടന്റെ ശിഷ്യന്മാര്. അപ്പം ഇവനിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ ചേലൂർ ആനയിൽ നിന്ന് ഇറങ്ങി, അതിനുശേഷം പിന്നെ നമ്മൾ ഇറങ്ങാനുണ്ടായ സാഹചര്യം. പിന്നെ അവിടുന്ന് അന്ന് പോലെ ടൗണിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ അവിടുന്ന് രാത്രിക്ക് പിന്നെ രണ്ട് പോലീസ് പാറാവോട് കൂടിയിട്ടാണ് അന്ന് ആന രാത്രി ഞങ്ങൾ ആനുളിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി. രണ്ട് പോലീസുകാരും പെട്രോൾ മാക്സ് ഒക്കെ ആയിട്ടാണ് അന്ന് ആന രാത്രിക്ക് മാറ്റി.